ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക് അമേരിക്കയിൽ സ്പെയിൻ സാമ്രാജ്യം എങ്ങനെയാണ് സ്ഥാപിച്ചത് എന്നതാണ്. ഓക്കെ, അപ്പൊ കുതിരകളുള്ള ശക്തമായ സൈനിക ശക്തിയായിരുന്നു സ്പെയിനിന്റെ ബലത്തിന് ആധാരം എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്താ വെച്ചാല് പ്രദേശവാസികൾ സ്വർണം അതുപോലെ വെള്ളി ഖനികളില് ജോലി ചെയ്യാൻ എന്തായിരുന്നു നിർബന്ധിതരെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന പുതിയ ലോകം കണ്ടെത്തിയതോടെ ചെറിയ അധിവാസ സ്ഥാപനങ്ങൾ എന്താണ് അവർ സ്ഥാപിച്ച് തുടങ്ങി. അതെങ്ങനെയെന്നാല് സ്പെയിൻകാരും അതുപോലെ തന്നെ തദ്ദേശവാസികളും അടങ്ങുന്ന അധിവാസ സ്ഥാപനത്തിന്റെ മേൽനോട്ടം സ്പെയിൻകാർക്ക് ആയിരുന്നു. അതുപോലെ തന്നെ പുതിയ പ്രദേശങ്ങളും സ്വർണമുള്ള പുതിയ സ്ഥലങ്ങളും കണ്ടെത്താൻ അവർ നാട്ടുകാരെയാണ് ഉപയോഗിച്ചിരുന്നത്. ആ പ്രദേശത്തുള്ള നാട്ടുകാരെയാണ് അവര് സ്വർണങ്ങളുള്ള പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനായിട്ട് സഹായിച്ചു, അതായത് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കയിൽ സ്പെയിൻ സാമ്രാജ്യം സ്ഥാപിച്ചതില് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോർട്ടെക്സ് അതുപോലെ തന്നെ ആസ്ട്രക്കുകളും. കോർട്ടെക്സും ആസ്ട്രക്കുകളാണ് ഇനി പറയുന്നത്. കോർട്ടെക്സ് എന്ന വീരസാഹസികൻ, ഓക്കെ, അദ്ദേഹം എന്തൊരു വീരസാഹസികനായിരുന്നു. അദ്ദേഹം മെക്സിക്കോവിലെ ആസ്ട്രക് സാമ്രാജ്യം കീഴടക്കി. ആ വർഷം എന്ന് പറയുന്നത് 1519 അത് കീഴടക്കിയത്. ആസ്ട്രക് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സംഘവും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ആസ്ട്രക് രാജാവായ, അപ്പൊ ആസ്ട്രക് രാജാവായിരുന്നു അല്ലെ, ആരാണ് ആസ്ട്രക് രാജാവ്? മോണ്ടെസുമ കോർട്ടെസിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. അങ്ങനെയാണ് സ്പെയിൻകാരുടെ ആക്രമണ സ്വഭാവവും അതുപോലെ തന്നെ കുതിരകളുമെല്ലാം അദ്ദേഹത്തിന് ഭയം ജനിപ്പിച്ചു. ഇവരുടെ ഈ സൈന്യവും അതുപോലെ തന്നെ കുതിരകളുടെ അഭാവമൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്തായി, അവരുടെ ഉള്ളില് ഒരു ഭയം ജനിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അപ്പൊ അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഭാഗമാണ് ഗബ്രാളും ബ്രസീലും. എങ്ങനെയാണ് ബ്രസീൽ ഉണ്ടായത് എന്നൊക്കെയാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പോ അവിചാരികമായിട്ടാണ് ബ്രസീല് പോർച്ചുഗീസ് കീഴിന്റെ കീഴിലായി മാറുന്നത്. ഇത് ഏകദേശം 1500 അപ്പൊ അങ്ങനെ അവര് വിചാരിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാല് ബ്രസീലില് സ്വർണത്തിന്റെ ലഭ്യത എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. എന്നാൽ ബ്രസീലിൽ മരം സുലഭമായി ലഭിച്ചിരുന്നു കേട്ടോ. ബ്രസീലിൽ എന്താണ് മരം സുലഭമായിട്ട് തന്നെ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ മരം മുറിച്ച് കപ്പലിൽ കയറ്റി കൊടുക്കാൻ പ്രദേശവാസികൾക്ക് എന്തായിരുന്നു സന്തോഷമായിരുന്നു. പകരം അവർക്ക് എന്ത് കൊടുക്കണം, ഇരുമ്പിന്റെ കത്തിയോ അല്ലെങ്കിൽ വാളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളാണ് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അരികളോ അല്ലെങ്കിൽ എന്താ പറയാ, കോഴി, തത്ത, തേന് ഇങ്ങനെയൊക്കെ പകരമായിട്ട് അവരെ കയ്യിലുള്ളത് അവർ കൊടുക്കും. പകരം അവർ എന്ത് ഇങ്ങോട്ട് തിരിച്ചെന്താണ് കൊടുക്കേണ്ടത്, അരിവാള്, കത്തി പോലത്തെ ഉപകരണങ്ങളാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് കിഴക്കൻ കോളനികളും അതുപോലെ തന്നെ അടിമ കച്ചവടം എന്ന് പറയുന്നത്. ഇതിപ്പോ സാഹസിക യാത്ര എന്ന നിലവിൽ മാത്രം തുടങ്ങിയ ഒരു സംഭവമാണ് യൂറോപ്പില് ഉണ്ടായിരുന്നത്. ഇത് അമേരിക്കയിലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 15-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിന്റെ സമുദ്ര യാത്രകളിൽ കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സഞ്ചാര മാർഗങ്ങളെ കുറിച്ചും അവർക്ക് അറിവുണ്ടാവാൻ തുടങ്ങി. ഏകദേശം 15-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തും അതുപോലെ തന്നെ 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തുമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന പോയിന്റുകൾ എന്തെന്ന് വെച്ചാല് അമേരിക്ക കണ്ടെത്തിയത് ആദ്യകാല സഞ്ചാരികളെ സംബന്ധിച്ച് മാത്രമല്ല, മറിച്ച് എന്താണ് മറ്റുള്ളവരെ സംബന്ധിച്ചും വലിയ പ്രത്യാഘാതങ്ങളാണ് അവിടെ അന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണത്തിലോ അല്ലെങ്കിൽ വ്യാപാരത്തിലോ മുതൽ മുടക്കാൻ ഈ രാജ്യങ്ങൾ മടിച്ചു. അങ്ങനെ മടിച്ചു നിന്നപ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ബെൽജിയം, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങള് വൻ നേട്ടങ്ങളാണ് ഇതിലൂടെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഉപസംഹാരമാണ്. ഏകദേശം 1776 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടനെതിരെ സമരം നടത്താൻ തുടങ്ങി. അതെന്താന്ന് വെച്ചാല് പിന്നീട് എന്ത് ചെയ്തു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെ, USA രൂപീകരിച്ചു. ഇതുപോലെ 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യം തെക്കേ അമേരിക്കയിൽ
തെക്കേ അമേരിക്കയിൽ കുടിപാർത്തിരുന്ന യൂറോപ്യന്മാർ എന്ത് ചെയ്തു? സ്പെയിനിനും അതുപോലെ തന്നെ പോർച്ചുഗലിനും എതിരെ കലാപം നടത്തി. സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയും തെക്കേ അമേരിക്കയായ ലാറ്റിൻ അമേരിക്ക എന്നും അവരെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ രണ്ട് പ്രധാന ഭാഷകളാണ് സ്പാനിഷും അതുപോലെ തന്നെ പോർച്ചുഗീസും. അപ്പൊ ഇത് ലാറ്റിൻ ഭാഷയാണല്ലേ, അപ്പൊ കുടുംബത്തിൽ ഉൾപ്പെട്ടവയാണ് എന്നതാണ് ലാറ്റിൻ അമേരിക്ക എന്ന പേര് വരാനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾ ഭൂരിഭാഗത്തിന്റെയും ഉൽപ്പന്നത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് യൂറോപ്പോ അല്ലെങ്കിൽ ആഫ്രിക്കയോ ആണ്. അവരിൽ ഭൂരിഭാഗം കത്തോലിക്കക്കാരായിരുന്നു. അതുപോലെ തന്നെ സ്വദേശ പാരമ്പര്യവും യൂറോപ്യൻ പാരമ്പര്യവും ചേർന്ന സംസ്കാരമാണ് ലാറ്റിൻ അമേരിക്കയുടേത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നമുക്ക് ടൈം ലൈൻ ആണ്, അത് നമുക്ക് നോട്ടില് ഞാൻ തരാം. അപ്പൊ എല്ലാവരും ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ തന്നെ നോട്ട് വിടുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കേ.